ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റസി കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചക്കയുടെ സ്നാക്സ് ആണ്. നല്ല ടേസ്റ്റി ആണ് കേട്ടോ, നിങ്ങളത് ട്രൈ ചെയ്യണേ. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. ഇതൊരു ചക്ക കൊണ്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പം അതിന് 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ദോശമാവിൻ്റെ രൂപത്തിൽ കലക്കിയെടുക്കാം. ഇതേ രൂപത്തിലാണ് മാവ് ബാറ്റർ ആവേണ്ടത്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാനുള്ള ഒരു പാൻ വെച്ചതാണ്, അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചക്ക ചെറുതായി ചക്കച്ചോള ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 ചക്കച്ചോള ഉണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ശകലം പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ചക്ക നല്ല പഴുത്തതാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു ദോശ ചുട്ടെടുക്കാം. ഇനി ഇത് എടുക്കാം. ഇനിയുള്ള ദോശയും അതുപോലെ ചുട്ടെടുക്കാം. അരച്ചിട്ട് കൊടുക്കാം. ഇത് മൈദയാണ്, ഇതൊക്കെ വെള്ളമൊഴിച്ചിട്ട് ഇട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി ഇത് വെച്ചിട്ട് ഇതിലേക്ക് ഈ ഫില്ലറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ മടക്കാം.
മൈദ കൊണ്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതെ, ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇത് മുട്ടയില് മുക്കി കൊടുക്കുകയാണ്. ഇനി എന്നിട്ട് ബ്രെഡ് ക്രംസില് ഇതെടുക്കാം. മറിച്ചിട്ട് കൊടുത്തതായിരുന്നു, ഇനി ഇത് എടുത്ത് മാറ്റാം. വരച്ചിട്ട് കൊടുത്തു, ഇനി ഇത് എടുത്ത് മാറ്റാം. ചക്ക ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരാം. ബായ്, അസ്സലാമു അലൈക്കും.